കർമ്മ ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മാസങ്ങൾ കാത്തിരുന്ന് ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ താരാട്ട് പാടേണ്ട കൈകൾ കൊണ്ട് തന്നെ കൊന്നുതള്ളിയ ഒരു പിതാവിനെയും കുഞ്ഞിന് വേണ്ടത്ര സുരക്ഷ നൽകാതിരുന്ന അമ്മയുടെയും കുറ്റകൃത്യത്തിലേക്കാണ് കർമ്മ ഇന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരിക്കലെങ്കിലും പ്രസവിച്ച അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ പിതാക്കന്മാർക്കും മനസ്സുമടുപ്പിക്കും ഈ കൊലപാതകം. വെറും 10 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞു കരഞ്ഞതിനാൽ പിതാവ് ദേഷ്യമണ പൊട്ടി കഴുത്തുറയ്ക്കാത്ത ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് ക്രൂരനായ അയാൾ ആഞ്ഞു കുലുക്കി. കുലുക്കലിൻ്റെ ആഘാതത്തിൽ തലയോട്ടി തകർന്ന് ആ കുഞ്ഞു പൂവ് അന്ത്യശ്വാസം വലിച്ചു. US ഹൂസ്റ്റണിൽ നിന്നുള്ള ജാസൺ പോൾ റോബിൻ, കാതറിൻ വിൻഹാം വൈറ്റ് എന്നിവരാണ് ഈ കൊടിയ ക്രൂരത പിഞ്ചു കുഞ്ഞിനോട് കാണിച്ചിരിക്കുന്നത്. 10 ആഴ്ച മാത്രം പ്രായമുള്ള ഇവരുടെ മകൾ ജാസ്മിനാണ് മരണപ്പെട്ടത്. മാസം തികയാതെയായിരുന്നു ജാസ്മിൻ്റെ ജനനം. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി 12 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മരണം. തലയ്ക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമായി കണ്ടെത്തിയത്. വാരിയലുൾപ്പെടെ മാരക പൊട്ടലുകളും ആ പിഞ്ചു ശരീരം ഏറ്റുവാങ്ങി. മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയതിനെ തുടർന്നാണ് മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഒറ്റക്കുലുക്കിൽ ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നത് 96 പൊട്ടലുകളാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ റിപ്പോർട്ട് പങ്കുവച്ച ഡോക്ടർ പോലും വിതുമ്പിപ്പോയി. എന്ത് ക്രൂരതയാണിത്! കയ്യോ കാലോ തലയോ കഴുത്തോ ഒന്നും ഉറയ്ക്കാത്ത ആ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചിലെ ചൂട് നൽകി പൊന്നുപോലെ വാരിപ്പുണരേണ്ട അതേ പിതാവ് തന്നെ ആ കുഞ്ഞിനെ നിഷ്കരുണമായി കൊലപ്പെടുത്തി. ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത കൊടും ക്രൂരത തന്നെ. കുട്ടി കരഞ്ഞപ്പോൾ ദേഷ്യം വന്ന റോബിൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് ശക്തമായി കുലുക്കിയതാണ് എല്ല് പൊട്ടാനും മറ്റാഘാതത്തിലേക്കും നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ബോധിപ്പിച്ചു. കൊലക്കുറ്റത്തിനാണ് റോബിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ പരിചരിക്കുന്നതിലുണ്ടായ അശ്രദ്ധയ്ക്കാണ് കാതറിനെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. 4 ആഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരിപ്പോൾ ഹാരിസ് കൗണ്ടിയിലെ ജയിലിലാണുള്ളത്. കഴിഞ്ഞ മാസമാണ് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടേതിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നതിനാലാണ് റിപ്പോർട്ട് വൈകിയതെന്ന് അധികൃതർ അറിയിച്ചു. തലക്കേറ്റ ആഘാതം തന്നെയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. 96 പൊട്ടലുകളും ശരീരത്തിലുണ്ടായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും അധികം സുരക്ഷിതത്വം ലഭിക്കേണ്ടവരിൽ നിന്ന് തന്നെ ജാസ്മിൻ കൊടിയ പീഡനമാണ് ഏറ്റുവാങ്ങിയത്. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന ഹാരിസ് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി കിം ഓഗ് പറഞ്ഞു, പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണത്തിന് ശേഷമാണ് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തത്. ജാസ്മിന് നീതി ലഭിക്കുന്നതിനായി പോരാടുമെന്നും കിം പറഞ്ഞു. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കുന്ന കേസാണിത്. ഈ കുഞ്ഞിന്റെ ദാരുണ മരണത്തിൽ ഒന്നു മാത്രം ഓർമ്മ വരുന്നു, സുഗതകുമാരിയുടെ വാക്കുകൾ. പിച്ചീടല്ലേ, പറിച്ചീടല്ലേ, കുഞ്ഞു പൂവിനെ നോവിച്ചീടല്ലേ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.